സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജൂലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജൂലേഴ്സ് ജനറൽ ടെലിഗസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. സംസം ജൂലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വാഗതം, വെൽക്കം. ആരാണ് വിളിക്കുന്നത്? പേരെന്താണ്? നാജിയ. നാജിയ, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു നാജിയ? കോട്ടപ്പാടം. കോട്ടപ്പാടം. നാജിയ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? പത്തിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടപ്പാടം. കോട്ടപ്പാടം സ്കൂളിലാണ്. ഓക്കെ നാജിയ, ഇവിടെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ജനറൽ നോളജ് ഒക്കെ അറിയാലോ അല്ലേ? ഓക്കെ, മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, എളുപ്പമുള്ളത് ചോദിക്കാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓപ്ഷൻസ്: ഹോക്കി, ബാഡ്മിന്റൺ, കബഡി. ഹലോ, എന്താ പറഞ്ഞേ? ഓപ്ഷൻസ്: ഹോക്കി, ബാഡ്മിന്റൺ, കബഡി. ബി ബാഡ്മിന്റൺ ആണ്. അതാണോ? ഹോക്കിയാണ്. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി, കബഡി ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നാജിയ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റജീനയാണ്. സ്ഥലം എവിടെയാ പറഞ്ഞേ? കാഞ്ഞിരംകുന്ന്. ഓക്കെ റജീന, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, മക്കളൊക്കെ പഠിക്കുകയാണോ? ഓക്കെ, രണ്ടാള് പഠിക്കുകയാണ്. ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? നാട്ടിലുണ്ടോ? ആ, ഓക്കെ. നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മുൻപ് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? രണ്ടു പ്രാവശ്യം കിട്ടി. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് വാങ്ങിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് ആൻസർ പറയണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹലോ, ഓക്കെ, ഈസി ഉള്ളത് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണ്? ഡൈനാമോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: ഗലീലിയോ, ന്യൂട്ടൺ, മൈക്കൽ ഫാരഡേ. ഗലീലിയോ. ഗലീലിയോ ആണോ? ഓപ്ഷൻസ്: ഗലീലിയോ, ന്യൂട്ടൺ, മൈക്കൽ ഫാരഡേ. ന്യൂട്ടൺ. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി, മൈക്കൽ ഫാരഡേ ആയിരുന്നു കറക്റ്റ് ആൻസർ. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് കാഞ്ഞിരം കുന്ന് നിന്നും റജീനത്തെ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നജാദ്. ഓക്കെ നജാദ്, എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് നജാദ്? രണ്ട് താത്തമാരുണ്ട്. അവരവിടെ അടുത്തുണ്ടോ? ഒരാളുണ്ട്. ഓക്കെ നജാദിന് ജനറൽ ആയിട്ടുള്ള നോളജ് ഒക്കെ ഉണ്ടോ? ജി കെയിലൊക്കെ മിടുക്കനാണോ നജാദ്? നജാദ് എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? എട്ടിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ജനറൽ ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും സംസം ജ്വല്ലേഴ്സ് നൽകുന്ന.
ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പറഞ്ഞത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ, ഇത് ആരുടെ വരികളാണ്? ഏത് കവിയുടെ വരികളാണ് ഇത്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: വള്ളത്തോൾ, ഉള്ളൂർ, ജി ശങ്കരക്കുറുപ്പ്. ഓപ്ഷൻ എ വള്ളത്തോൾ. ഉറപ്പിക്കല്ലേ? വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്കിനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: 6 വർഷം, 5 വർഷം, 8 വർഷം. 5 വർഷമാണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറയാം. ചോദ്യം: ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻസ്: 6 വർഷം, 5 വർഷം, 8 വർഷം. ആറ് വർഷം, 5 വർഷം, 8 വർഷം. 6 വർഷം ഉറപ്പിക്കുകയാണ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ: സൗരയൂത ഗ്രഹങ്ങളിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ഭൂമിക്ക് എത്രാം സ്ഥാനമാണ്? സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഭൂമിക്ക് വലിപ്പത്തിന്റെ കാര്യത്തിൽ എത്രാമത്തെ സ്ഥാനമാണ്? വലിപ്പത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഭൂമിക്കുള്ളത്? ഒന്നിന്റെയും അഞ്ചിന്റെയും ഉള്ളിലാണ്. അത് ഒന്നും ആവാം, രണ്ടും ആവാം, മൂന്നും ആവാം, നാലും ആവാം, അഞ്ചും ആവാം. 1 to 5. മൂന്നാണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. നാല്. നാലാണോ? ഹലോ, ചോദ്യം: സൗരയൂഥ ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ഭൂമിക്ക് എത്രാമത്തെ സ്ഥാനമാണ്? അതായത് നമ്മുടെ ഗ്രഹങ്ങളിൽ എത്രാമത്തെ സ്ഥാനമാണ് ഭൂമിക്കുള്ളത് വലുപ്പത്തിൽ? രണ്ടാണോ? ഉറപ്പിക്കുകയാണോ? ഉറപ്പിക്കുകയാണ്. അതെ, 1 to 5 ഇടയിലാണ്. ഭൂമിയുടെ ഹലോ, 1 to 5 വരൂല. ആ, 1 ആവാം, 5 ആവാം, 3, 4, 2 ഒക്കെ ആവാം. 5 ആണോ? ഉറപ്പിക്കുകയാണോ? 5 ഉറപ്പിച്ചു. ക്ലൂ പറയുമ്പോ ഇത് തന്നെ ഉള്ളു ക്ലൂ. 1 to 5 ഇടയിലാണ്. നിങ്ങളിപ്പോ പറഞ്ഞതിലിപ്പോ ഒരു 4 ആൻസേഴ്സ് ആയിട്ട് പറഞ്ഞു, ഇതിൽ 1 കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ ആൻസേഴ്സിൽ 1 കറക്റ്റ് ആണ്. നാലാണോ?
ഹലോ ഹലോ രണ്ട് ഉറപ്പിക്കുകയാണ്. ഉത്തരം തെറ്റിപ്പോയി. അഞ്ചായിരുന്നു കറക്റ്റ് ആൻസർ. അടുത്തിരിക്കുന്ന ആൾ ഒരുപാട് പ്രാവശ്യം ഇയാൾക്ക് പറഞ്ഞു അഞ്ച് പറയൂ എന്ന് പറഞ്ഞിട്ട്. ഇല്ലേ, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് നജാദ് ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റെയ്ഹാനത്ത്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? മൈലാമ്പാടം. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ റെയ്ഹാനത്ത്? എത്രയിലാ പഠിക്കുന്നേ? പത്തിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? എം ഇ എസിലാണ്. ഇപ്പൊ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഇന്ന് തൊട്ടിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഓൺലൈൻ അല്ലാത്ത ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ആ ശരി. ടെൻത്തിന് മാത്രമാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ആ ശരി. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് റെയ്ഹാനത്ത്? വാപ്പ, ഉമ്മ, അനിയൻ. അനിയൻ എത്രയിലാ പഠിക്കുന്നേ? അവൻ മൂന്നിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും അടുത്തുണ്ടോ? ഉമ്മ അടുക്കളയിലാണ്. ഓക്കെ, ജനറൽ നോളജ് ഒക്കെ അറിയാവോ? അത്യാവശ്യം അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് മുൻപ് വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമില്? ആ, കഴിഞ്ഞ വർഷത്തിലാവും. ആ ശരി. ആ, നമ്മുടെ ചാനലൊക്കെ കാണാറില്ലേ? കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളത് ചോദിക്കാം. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് ഉണ്ട്: ഏലം, കുരുമുളക്, നെല്ല്. അതെ, ഏലമാണോ, കുരുമുളകാണോ, നെല്ലാണോ? ഏലം. ഏലം ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഏലം, കുരുമുളകും, നെല്ലേ? അതെ, ഏലം, കുരുമുളക്, നെല്ല്. കുരുമുളക് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ബ്രഹ്മപുത്ര, ഗംഗ, പെരിയാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അതുവഴി ഒഴുകുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണോ, ഗംഗയാണോ, പെരിയാറാണോ? ബ്രഹ്മപുത്ര ആണോ? ബ്രഹ്മപുത്ര, ഗംഗ, പെരിയാർ. പെരിയാറാണ്. ഉറപ്പിക്കുകയാണ്. അല്ല, എ ബ്രഹ്മപുത്ര, രണ്ടാമത്തേത് ഗംഗ, മൂന്നാമത്തേത് പെരിയാർ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ബ്രഹ്മപുത്രയും ഗംഗയും പെരിയാറുമാണ്. അതെ. പെരിയാറ് ഉറപ്പിക്കുകയാണ്. കറക്റ്റ് ആൻസർ ആണ്.
ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതെ, സിമ്പിൾ ആണ്, ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്ര ശതമാനം ഓക്സിജൻ ആണ് ഭൂമിയുടെ അന്തരീക്ഷ വായുവിലുള്ളത്? ഭൂമിയുടെ അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജന്റെ അളവ് എത്ര എത്ര ശതമാനമാണ് ഉള്ളത്? ക്ലൂ 20-നും 25-നും ഇടയിലാണ്. 20%-25% ഇടയിലാണ്. 23 ആണോ? ഓർപ്പിക്കുകയാണോ? ഇനി ക്ലൂസ് ഒന്നും ഇല്ല. 20-നും 25-നും ഇടയിലാണ്. 24. ഉറപ്പിക്കുകയാണോ? ഹലോ ഹലോ ഉറപ്പിക്കുകയാണോ? ഇരുപത്തിയൊന്ന്. അതോർപ്പിക്കുകയാണോ? അതോർപ്പിച്ചു. ഇപ്പൊ പറഞ്ഞതിൽ ഒരു ആൻസർ ഉണ്ട് കേട്ടോ. ഇതുവരെ പറഞ്ഞതിൽ ഒന്ന് ശരിയുത്തരായിരുന്നു. ഏതാണെന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. 21. അതോർപ്പിക്കുകയാണ്. ധൈര്യമായിട്ട് ഉറപ്പിച്ചോളൂ, കറക്റ്റ് ആൻസറാണ്. അതെ, കറക്റ്റ് ആൻസറാണ്. എന്താ പേരെന്താ പറഞ്ഞേ? റൈഹാനത്ത് നമ്മുടെ പ്രോഗ്രാമില് വിന്നർ ആയിരിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെ റൈഹാനത്തിനെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നതും റൈഹാനത്തായിരുന്നു. റൈഹാനത്ത് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഈ ഒരു കോളോടുകൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികിസിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.